നമസ്കാരം, ഞാൻ ദിവ്യ പ്രദീപ്. എച്ച് പി ന്യൂസിലേക്ക് സ്വാഗതം. ഗണേശോത്സവ സമിതിയുടെയും ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നിമഞ്ജനയജ്ഞ ഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭരമായ പരിസമാപ്തി. ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ഗണേശോത്സവ സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന ഗണേശോത്സവത്തിന് കഴിഞ്ഞ ദിവസം സമാപനമായി. ഗണേശോത്സവത്തിന്റെ നിമഞ്ജന യജ്ഞവും വിനായക ചതുർത്ഥി ഘോഷയാത്രയും സമാപന സമ്മേളനവും വർക്കല പാപനാശം കടൽ തീരത്ത് നടന്നു. ചിറയിൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിനായക ചതുർത്ഥി ഘോഷയാത്രയിൽ നൂറുകണക്കിന് വാഹനങ്ങളും വിഗ്രഹങ്ങളും അണിനിരന്നു. 84 പ്രധാന പൂജാ കേന്ദ്രങ്ങളിലും 6000-ലധികം വീടുകളിലും പൂജയ്ക്ക് വച്ച ഗണേശ വിഗ്രഹങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ശാർക്കര മേൽശാന്തി ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വലിയകട ആറ്റിങ്ങൽ കല്ലമ്പലം വഴി വർക്കല പാപനാശം കടവിൽ എത്തിച്ചേർന്നു. ഘോഷയാത്രയ്ക്ക് റോഡിന്റെ ഇരുവശങ്ങളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നിലവിളക്ക് കൊളുത്തിവച്ചും ദാഹജലം നൽകിയും വൻ വരവേൽപ്പാണ് നൽകിയത്. ഗണപതിയുടെ 36 ഭാവങ്ങളിലുള്ള ചെറുതും വലുതുമായ വിഗ്രഹങ്ങളും ചെണ്ടമേളം, പൂക്കാവടി, തമ്പോല അടക്കം നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പടിയുള്ള ഘോഷയാത്രയ്ക്ക് വൻ ഭക്തജന തിരക്കാണ് റോഡിലുടനീളം അനുഭവപ്പെട്ടത്. പാപനാശത്ത് നടന്ന സമാപന സമ്മേളനം കേന്ദ്ര അനിമൽ വെൽഫെയർ ബോർഡ് ചെയർമാൻ എസ് കെ മിത്തൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എം ജയരാജു, ഡോക്ടർ ബി ചന്ദ്രമോഹൻ, ഡോക്ടർ ബ്രഹ്മയോഗിനി മാതാ അംബിക ചൈതന്യമയി, സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി, ബ്രഹ്മശ്രീ സ്വാമി വിശാലാനന്ദ, സ്വാമി അദ്വൈതാനന്ദപുരി, ബ്രഹ്മശ്രീ കിഴക്കില്ലം രാജേഷ് നമ്പൂതിരി, ദേശപാലൻ പ്രദീപ്, തോട്ടക്കാട് ശശി, ഉണ്ണി, ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റ് ചെയർമാൻ വക്കം അജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ ഇക്കൊല്ലത്തെ വിനായക ചതുർത്ഥി പുരസ്കാരം എസ് കെ മിത്തൽ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന് നൽകി.
എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.